أشهد أن لا إله إلا الله وأشهد أن محمد رسول الله ഏറ്റവും കനം തൂങ്ങുന്ന ഹസനത്ത് അതാണ്. അതിനാണ് ഏറ്റവും വലിയ വെയിറ്റ്. നന്മയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള അതിനോളം കനം തൂങ്ങുന്ന മറ്റൊന്നുണ്ടാവില്ല. എത്ര തന്നെ കൂമ്പാരമായി ചെയ്തിട്ടുള്ള നന്മകളുടെ റെക്കോർഡുകൾ ഉണ്ടെങ്കിലും ആ റെക്കോർഡുകളൊക്കെ ഒരു തട്ടിലും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അതെഴുതപ്പെട്ടിട്ടുള്ള ആ പ്രത്യേകമായ ലിഖിതം മറ്റൊരു തട്ടിലും വെച്ച് തൂക്കപ്പെട്ടാൽ ഇതായിരിക്കും കനം തൂങ്ങുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നതായി ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ പുസ്തകം അവന്റെ മുമ്പിൽ ഇങ്ങ് ഹാജരാക്കിക്കൊടുത്ത് അവന്റെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും പരന്നുകിടക്കുന്ന മഹാഗ്രന്ഥം, മനുഷ്യന്റെ ഓരോന്നും രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവനോട് ചോദിക്കും, ഇതിൽ നിന്ന് വല്ലതും നിനക്ക് നിഷേധിക്കാനാകുമോ? പരലോക കോടതിയിൽ റബ്ബിന്റെ ചോദ്യമാണ്. മുഴുരേഖകളും അടങ്ങിയിട്ടുള്ള ഗ്രന്ഥം ഇങ്ങനെ കൺമുമ്പിൽ അവന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ടുള്ള ചോദ്യമാണ്, ഇതില്ലെന്ന് വല്ലതും നിനക്ക് നിഷേധിക്കാനാകുമോ? എന്റെ മലായിക്കത്തുകൾ നിന്നോട് വല്ല അനീതിയും ചെയ്തു എന്നും നിനക്ക് അഭിപ്രായമുണ്ടോ? മനുഷ്യൻ പറയും, ലായാ റബ്ബി ഇല്ല റബ്ബേ, ഇല്ല, ഇതിൽ പറഞ്ഞത് മുഴുവനും സത്യമാണ്, ഞാനൊന്നും നിഷേധിക്കാൻ ഒരുക്കമല്ല, ഇതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്, മലക്കുകൾക്ക് അബദ്ധം പറ്റിയിട്ടില്ല, മലക്കുകൾ ആരും എന്നോട് അനീതിയും കാണിച്ചിട്ടില്ല. ഉടനെ അള്ളാന്റെ ചോദ്യം, മഫലക്കഴുതുറുൻ, നിനക്ക് വല്ല കാരണങ്ങളും ബോധിപ്പിക്കുവാനുണ്ടോ? ഫയഖൂലു, അപ്പോൾ ആ മനുഷ്യൻ പറയും, ലായാ റബ്ബ് ഇല്ല റബ്ബേ, ഒരു കാരണവും എനിക്ക് ബോധിപ്പിക്കാനില്ല. ആ സമയത്ത് റഹ്മാനായ റബ്ബ് ഇത് മുഅ്മിനായ മനുഷ്യനോടുള്ള സംസാരമാണ്. ആ മുഅ്മിനായ മനുഷ്യനോട് അല്ലാഹു തആല പറയും, ബലാ ഇന്നല കഴിന്തന ഹസനതൻ, നിനക്ക് നമ്മുടെ അടുക്കൽ ഒരു ഹസനത്തുണ്ട്, ഒരു പ്രത്യേകമായ നന്മ നീ നിന്റെ ജീവിതത്തിൽ നിനക്ക് വരവ് വെക്കപ്പെട്ടിട്ടുണ്ട്. ഫൈന്നഹു ലാ ളുൽമ അലൈക ൽയൗം, ഒരക്രമവും നിന്നോട് ഇന്നത്തെ ദിവസം കാണിക്കപ്പെടുന്നതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഫതഹുറുജു ബിതാഖത്തുൻ, ഒരു ബിതാഖ, ഒരു കാർഡ് പുറത്തേക്കെടുക്കുകയാണ്. അതിൽ രേഖപ്പെടുത്തപ്പെട്ട വിഷയം എന്താണ്, നന്മ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായ ആ വചനം എടുത്തുകൊണ്ട് പറയുകയാണ്, ഇതാണ് നിന്റെ വചനത്തിൽ ഏറ്റവും നന്മയായിട്ട് മുന്തി നിൽക്കുന്നത്. അങ്ങനെ അവന്റെ മുഴുവൻ ഏത് നന്മകളുടെയും എല്ലാ റെക്കോർഡുകളും ഒരു ഭാഗത്ത് തൂക്കപ്പെടുകയും അതിൻ്റെ എല്ലാം മറുവശത്തായിക്കൊണ്ട് ഈ വചനം എഴുതപ്പെട്ടിട്ടുള്ള നന്മയുടെ ലിസ്റ്റ് അത് തൂക്കപ്പെടുകയും ചെയ്യുമ്പോൾ വസഖുലത്തിൽ ബിതാഖത്തു ഫലാ യസ്ഖുലു മഅസ്മില്ലാഹി ശൈഉൻ, ഈ ഒരു വചനത്തോട് കിടപിടിക്കുന്ന ഒരു നന്മയും പരലോകത്തുണ്ടാവുകയില്ല. മറ്റ് നന്മകൾക്ക് വിലയില്ലാത്തത് കൊണ്ടല്ലത്, ഷഹാദത്ത് കലിമകൾക്ക് ഇസ്ലാമിൽ അത്ര വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. ഷഹാദത്തിൽ ഭംഗം വന്നിട്ട് എന്തു ചെയ്തു എന്നും വിചാരിച്ചു പരലോകത്തേക്ക് ആരും പോകേണ്ടതില്ല. അതുകൊണ്ട് നന്മയുടെ ലിസ്റ്റിൽ വരവ് വെക്കപ്പെടാൻ, ഏതും നന്മയുടെ ലിസ്റ്റിൽ ഇടം പിടിക്കണമെങ്കിൽ ഇതാണ് അടിത്തറ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അതല്ലെങ്കിൽ വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അതാണ് ആദർശത്തിന്റെ അടിത്തറ. ഇസ്ലാം അഞ്ച് കാര്യങ്ങളായിട്ട് എണ്ണുമ്പോൾ ഒന്നാമതായിട്ട് പറയുന്ന ഷഹാദ, ആ ഷഹാദയുടെ ആശയം
അത് ജീവിതത്തിൽ പുലർത്തി ജീവിച്ച മനുഷ്യർക്ക് അവരുടെ ഹസനാത്തുകൾ അത് മാത്രമാണ് പരലോകത്ത് ഉപകാരപ്പെടുന്നത്. ഈ ആദർശത്തിൽ വെള്ളം ചേരുകയോ ഇതിൽ മാലിന്യം കലരുകയോ വിശ്വാസത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പരലോക കോടതിയിൽ അവർക്ക് രക്ഷയുണ്ടാകുന്നതല്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിച്ചയാളുകൾ, അല്ലദീന ആമനു വിശ്വസിച്ചയാളുകൾ, ഈമാൻ ഉൾക്കൊണ്ടയാളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ലുൽമ കലർന്നിട്ടില്ല. ഈമാനിൽ ലുൽമ കലരാതെ പരലോകത്തെത്തിയവരാരാണോ? ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. ഇന്ന് ലോകത്ത് അത് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈമാനിന്റെ ആ വിശുദ്ധി നേടിയെടുക്കുവാൻ തൗഹീദാണ് ഏറ്റവും പരമപ്രധാനമായി കാത്തു സൂക്ഷിക്കേണ്ടതെന്ന വിഷയം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുവാനുള്ള ആളുകളുടെ എണ്ണം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വത്തെ പഠിപ്പിക്കുവാനാണ് ലോകത്ത് മഹാരഥന്മാരായ അമ്പിയാക്കൾ മുഴുവനും വന്നത്. ആ അമ്പിയാക്കൾ ഇത്രത്തോളം ത്യാഗം സഹിച്ചത് ഈ തൗഹീദ് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനാണ്. അത് ഉൾക്കൊള്ളാതെ, അത് ശ്രദ്ധിക്കാതെ സർവശക്തനായ റബ്ബിന്റെ പ്രത്യേകമായ കഴിവുകളും ആ റബ്ബിന് മാത്രമുള്ള വിശിഷ്ടമായ ഗുണങ്ങളും റബ്ബല്ലാത്ത പലർക്കുമുണ്ടെന്ന് വിശ്വസിക്കുകയും റബ്ബിനോട് നൽകേണ്ടുന്ന ഏറ്റവും വലിയ ബഹുമാനാദരവുകൾ മറ്റുള്ളവർക്കും നൽകുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്കും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അങ്ങനെ തൗഹീദിൽ മായം കലർത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക്, പടപ്പുകളിലേക്ക്, ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി ദുആകളും പ്രാർത്ഥനകളും ഒക്കെ നിർവഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ലോകത്ത് വളർന്നു വരുമ്പോ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈമാൻ അവിടെയാണ് മലിനപ്പെടുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു അമലിനും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നന്മയുടെ ലിസ്റ്റിൽ ഇടം പിടിക്കണമെങ്കിൽ ആദ്യം ക്ലിയർ ആവേണ്ടത് തൗഹീദാണ്. അത് പഠിക്കുന്ന വേണം. തൗഹീദിന് വിരുദ്ധമായി വരുന്നത് എന്തൊക്കെയാണോ അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. തൗഹീദിന് വിരുദ്ധമായി വരുന്നതാണ് ശിർക്ക്. അത് ജീവിതത്തിൽ വന്നാൽ ഒരു അമലിനും വിലയില്ല. മഹാരഥന്മാരായ അമ്പിയാക്കളോട് പോലും പറഞ്ഞതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു അറിയിച്ചതെന്താ? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയേ, താങ്കൾക്ക് നാം ബോധനം നൽകി, അല്ലെങ്കിൽ താങ്കൾക്ക് ബോധനം നൽകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മുൻഗാമികളായ നബിമാരോടും പറഞ്ഞ കാര്യം എന്താ? ലഇൻ അശ്റക്താ, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലയഹ്ബത്തുന്ന അമലുക, നിന്റെ അമല മുഴുവനും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ പരലോകത്തെ ഏറ്റവും വമ്പിച്ച നഷ്ടകാരികളിൽ ഉൾപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അല്ലാഹു തആല അറിയിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് നന്മയുടെ ലിസ്റ്റിൽ ഇടം പിടിക്കാനുള്ള ഏറ്റവും മുന്തിയ ഹസനത്തെ ഏതെന്ന് ചോദിച്ചാൽ അത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അത് കേവലം ചൊല്ലി പറയലല്ല, അത് കേവലം പറഞ്ഞു നടക്കലല്ല, അത് ബാങ്കിലും ഇഖാമത്തിലും തശഹുദിലും അത് കേവലം പറഞ്ഞതുകൊണ്ടായില്ല, നാവുകൊണ്ട് അങ്ങനെ ഉരുവിട്ടത് കൊണ്ടായില്ല. ആശയം മനസ്സിലുണ്ടാകണം. അതിന് വിരുദ്ധം ചെയ്യരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധം ചെയ്യരുത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയുടെയും റോൾ മോഡലായി കാണുന്നുവെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാകണം. അവിടുന്ന് വിരോധിച്ചതില്ലെന്ന് വിട്ടുനിൽക്കണം. അതാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അതിനാണ് പരലോകത്തെ ഏറ്റവും കൂടുതൽ വെയിറ്റ്. അതിനോട് കിടപിടിക്കുന്ന വേറൊന്നും ഉണ്ടാവില്ല. അത് ശരിയാവാതെ മറ്റുള്ള നന്മകൾക്കൊന്നും വാല്യൂ, മൂല്യം ഉണ്ടാവുകയുമില്ല. ഇതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കിയിരിക്കേണ്ടത് സഹോദരങ്ങളെ. അപ്പൊ ഇതേപോലെ
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം വളരെ കാത്തു സൂക്ഷിക്കേണ്ടെന്നത് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ തൗഹീദിന്റെ കാര്യമാണെങ്കിൽ ആ തൗഹീദിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടുന്ന് അങ്ങോട്ട് മറ്റുള്ളതും എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അത് മാത്രമാണ് നന്മയുടെ പേജിൽ വരവ് വെക്കപ്പെടുക. ഇതാണ് അടിത്തറ. ഇത് ശരിയാവാത്ത ഒരു കർമ്മങ്ങളും ശരിയാവുകയില്ല. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് സമൂഹത്തോട് ഇങ്ങനെ ഈ തൗഹീദ് എന്ന് പറയുന്നത്? എത്രയെത്ര വിഷയങ്ങൾ പറയാനുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ച് ഇങ്ങനെ തലനാരിഴകീറി പറയുന്നതിനേക്കാൾ ലോകത്തെന്തെല്ലാം മറ്റു മറ്റു പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവർ അതിന് കാണുന്നൊരു ന്യായമുണ്ട്. അതെന്താ? ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ആളുകൾ തമ്മിൽ ചേരികളാവുകയില്ലേ? ആളുകൾ തമ്മിൽ ഭിന്നിക്കുകയില്ലേ? ആളുകൾ തമ്മിൽ അകലുകയില്ലേ? ജനങ്ങൾ പാരമ്പര്യമായി വിശ്വസിച്ച് ആചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ പാരമ്പര്യ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന സമൂഹത്തിൽ അത് ഭിന്നിപ്പിനല്ലേ കാരണമായി തീരുക? അതുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുന്ന വിധത്തിൽ മുഴുവൻ ആളുകളുടെയും മനസ്സുകളെ പ്രഭാഷണം നടത്തുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്ന നിലക്ക് അവരുടെ മനസ്സുകൾ ഐക്യപ്പെടുവാൻ എല്ലാവർക്കും യോജിക്കുന്ന കാര്യങ്ങൾ പറയലല്ലേ ഏറ്റവും ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് പറയാനുള്ള ന്യായം. കേൾക്കാൻ നല്ല മൊഞ്ചുള്ള ന്യായമാണ്, പക്ഷേ പരലോക കോടതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്ന യാഥാർത്ഥ്യം നമ്മൾ കേട്ടല്ലോ. ഏത് നന്മയെക്കാളും കിടപിടിക്കുന്ന മുഴു നന്മകളുടെയും അടിത്തറയാകാൻ വേണ്ടി പരമപ്രാധാന്യമായ സ്ഥാനം നേടിയിട്ടുള്ളത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ആദർശമാണ്. അത് ശരിയാവാത്ത മറ്റൊന്നും കൊണ്ടും പ്രയോജനം കിട്ടുകയില്ല. വേറെ എല്ലാ കാര്യങ്ങളിലും ഒരാൾ നന്നായി നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം ഉണ്ട് എന്ന് വെക്കുക, നല്ല മനുഷ്യനാണ്, എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അതിന്റെ ആദർശത്തിന് നേർ വിപരീതമാണ് അയാളുടെ ജീവിതമെങ്കിലോ എല്ലാം പൊളിഞ്ഞു. അപ്പോൾ ഏതാണ് സമൂഹത്തോട് ആദ്യം ബോധവൽക്കരിക്കേണ്ടത്? ഏതാണ് സമൂഹത്തിന്റെ മരണശേഷം അവന് ഉപകരിക്കുന്നത്? അത് ഗൗരവത്തോടുകൂടെ നമ്മൾ അറിയണം, നമ്മുടെ മക്കൾ അറിയണം, നമ്മുടെ കുടുംബം അറിയണം, സമൂഹത്തോടത് പറഞ്ഞുകൊടുക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ മരണവേളയിൽ മക്കളോട് എന്താണ് ചോദിച്ച ചോദ്യമെന്ന് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊക്കെ കേട്ടവരാണ്. ചോദിച്ച ചോദ്യം എന്തായിരുന്നു അറിയോ? മാ തഅബുദൂന മിൻ ബഅദീ, എന്റെ ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക എന്നാ ചോദ്യം ഉണ്ടായിരുന്നത്. ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിച്ചത്. തൗഹീദ് നിങ്ങളുടെ എന്തായിരിക്കും എന്നാണ് ആ മഹാനുഭാവന്മാർ ചോദിച്ചത്. വളരെ പ്രാധാന്യമാണ്, വളരെ ഗുരുതരമാണ് വിഷയം. അതുകൊണ്ട് തൗഹീദ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. അല്ലാത്തവരോട് പ്രാർത്ഥിക്ക, അല്ലാഹുവിനോടും പ്രാർത്ഥിക്ക, അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്ക, അതുപോലെ തന്നെ ജാറങ്ങളിലേക്കും നേർച്ച കൊടുക്കുക, ജാറം മൂടുക, അവിടെ വിളക്ക് കൊളുത്തുക, അവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ ആഗ്രഹങ്ങൾ വീട്ടിൽ കിട്ടുവാൻ വേണ്ടി പണമിടുക, പണമെറിയുക, അങ്ങനെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ പരേതാത്മാക്കളിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ച് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് അതൊക്കെയാണ് നന്മ, അതിലൂടെയാണ് കാര്യസിദ്ധി എന്നൊക്കെയാണ്. പക്ഷേ ഗൗരവത്തോടെ നമ്മൾ പഠിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഇത് അല്ലാഹു വിരോധിച്ചിട്ടുള്ള അത്യന്തം ഗുരുതരമായ മഹാപാതകമാണ്. ആ വിശ്വാസമുണ്ടായിരിക്കെ മറ്റു കർമ്മങ്ങൾ എത്ര നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. പരലോകത്ത് സഹീഫത്തുൽ ഹസനാത്തിൽ നന്മയുടെ പേജിൽ ഇടം കാണുകയില്ല. അതാണ് ഗൗരവത്തോടെ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ചരട് കെട്ടുന്ന എത്രയോ ആളുകൾ വസ്ത്രം പൊക്കി നോക്കിയാൽ അരയിൽ കറുത്തതും പല കളറിലുമുള്ള ചരടുകൾ കെട്ടി നടക്കുന്ന ആളുകൾ, കഴുത്തിൽ താവീസുകൾ, ഏലസുകൾ കെട്ടി നടക്കുന്ന ആളുകൾ, കൈത്തണ്ടകളിൽ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും
നൂലും ഉറുക്കും അത്തരത്തിലുള്ള ഏലസുകളും ഒക്കെ കെട്ടി നടക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ദിക്ർ ചൊല്ലിയിട്ട് അത് പരലോകത്ത് ഹസനാത്തിന്റെ സഹീഫത്തിൽ പട്ടികയിൽ അത് കാണൂല. കാരണം ഏറ്റവും കനം തൂങ്ങേണ്ടുന്ന ആ വാചകത്തോട് കൂറു പുലർത്തിയതല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കണം, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന് സിഗരറ്റിന്റെ പാക്കറ്റിന്മേൽ എഴുതി വെച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ടാ ഞാനൊരു സിഗരറ്റിന് തീ കൊളുത്തിയത് എന്ന് പറഞ്ഞതുകൊണ്ട് അതവന്റെ ആരോഗ്യത്തിന് നന്നാവുന്നെന്ന് പറയുന്നത് പോലെ ആയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പറയുന്നുണ്ട്, അപ്പൊ പിന്നെ എനിക്ക് തകരാറൊന്നും വരൂല എന്ന് പറയുന്നത് അതുപോലെയായിരിക്കും. വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണം. റഹ്മാനായ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്, അവന് വേണ്ടി എല്ലാവരും നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്, അവന്റെ പ്രീതിക്ക് വേണ്ടിയല്ലാതെ അറവ് നടത്തരുത്, അവന്റെ പേരിലല്ലാതെ സത്യം ചെയ്യരുത്, അവനിലല്ലാതെ തവക്കുലാക്കരുത്. ആരെങ്കിലും വല്ല വസ്തുവും അവന്റെ ശരീരത്തിൽ കെട്ടി ബന്ധിച്ചാൽ അവൻ അതിലേക്ക് തവക്കുലാക്കി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഗൗരവമാണ്. അപ്പൊ നന്മയുടെ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കർമ്മങ്ങൾ ഏത് ചെയ്യുമ്പോഴും ആദ്യം ഉറപ്പു വരുത്തുക എന്റെ ഏറ്റവും പരമപ്രധാനമായ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്നത് ഭദ്രമാണോ, അത് ക്ലിയറാണോ? എങ്കിലേ നന്മയുടെ പേജുകളിൽ വരുന്ന, നന്മയുടെ പേജുകളിൽ നാം ചെയ്യുന്ന മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ട് ആ നന്മയുടെ പേജുകൾ നിറയുകയുള്ളൂ. ഇതാണ് വളരെ പ്രാധാന്യത്തോടുകൂടെ ഞാൻ നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം. وما خلقت الجن والإنس إلا ليعبدون.